അധ്യാപകന്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ട കേസിൽ സവാദിന്റെ വിവാഹം നടന്ന മസ്ജിദിന്റെ അന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ NIA നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാകാനാണ് ഇരുവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ, ഈ മഞ്ചേശ്വരത്തെ അൽഫത്തർ ജുമാ മസ്ജിദിന്റെ മുൻ പ്രസിഡന്റ് ബപ്പൻ കുഞ്ഞി എന്നറിയപ്പെടുന്ന കുഞ്ഞുമോൻ, അതുപോലെ തന്നെ മുൻ സെക്രട്ടറി TM മുഹമ്മദ് എന്നിവർക്കാണ് NIA നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇരുവരുടെയും വീട്ടിൽ നേരിട്ടെത്തിയാണ് NIA ഉദ്യോഗസ്ഥർ ഈ നോട്ടീസ് കൈമാറിയത്. കൊച്ചി കടവന്ത്രയിലെ NIA ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് ഇരുവർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2016 ഫെബ്രുവരിയിലാണ് ഈ കുക്കാജെ മസ്ജിദിൽ വെച്ച് സവാദ് വിവാഹം കഴിക്കുന്നത്. സാധാരണ മസ്ജിദുകളിൽ വിവാഹം നടക്കുമ്പോൾ വധൂവരന്മാർ അവരുടെ മഹല്ലുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ സവാദിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള രേഖകളൊന്നും ഹാജരാക്കിയിരുന്നില്ല. ഇത് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് NIA എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള രേഖകൾ ഹാജരാക്കാതെ ഈ വിവാഹം നടത്തിയത് എന്ന കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ചോദ്യം ചെയ്യലിന് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. സവാദിന്റെ ഭാര്യ പിതാവ് അബ്ദുൾ റഹ്മാനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നേരത്തെ തന്നെ NIA ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് അബ്ദുൾ റഹ്മാൻ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. പക്ഷെ ഇതുവരെ സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിട്ടില്ല. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് ഈ കൃത്യമായ രേഖകൾ ഹാജരാക്കാതെ വിവാഹം നടത്തി എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നതോടുകൂടിയായിരിക്കും ഈ സവാദിനെ ഒളിവിൽ താമസിക്കാൻ ആരൊക്കെ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അന്വേഷണം നേടുക. അതിനുള്ള ഒരു ചോദ്യം ചെയ്യൽ നടപടികളിലേക്കാണ് NIA ഈ ഘട്ടത്തിൽ കടക്കുന്നത്. വിദ്യ, ശരി. അശ്വതി, പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിൽ 13 വർഷത്തിന് ശേഷം പിടിയിലായ സവാദിന്റെ വിവാഹം നടന്ന മസ്ജിദിന്റെ അന്നത്തെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് നൽകിയ വാർത്തയുടെ വിശദാംശങ്ങളും എറണാകുളം മഹാരാജാസ് കോളേജിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കോളേജ് വിദ്യാർത്ഥി സംഘടനകളെ യോഗം ചേരും തുടങ്ങിയ വാർത്തയുടെ വിശദാംശങ്ങളുമാണ് അശ്വതി നൽകിയത്.